പറഞ്ഞിട്ട് ആ ജമ്മിയത്തിനുമിയുടെ പേരിലെ വിശദീകരണത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്നാണ്. ടി പി പറഞ്ഞത് കേട്ടോളൂ. സി ഡി ടവറിൽ അവരെ ജില്ലാ കോഴിക്കോട് ജില്ലാ ആദർശ വിശദീകരണത്തിൽ പറഞ്ഞത് കേട്ടോളൂ. എന്നാൽ മുജാഹിദിന്റെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ എഴുതില്ല. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ ഒരു വാദം നമ്മളിലേക്ക് കടന്നു വന്നു. ആരാണ് ആ വാദിച്ച ആളുകൾ? ഞങ്ങൾ നിരവധി സ്റ്റേജുകളിൽ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ, വി എസ് അച്യുതാനന്ദം പറയുന്നത് പോലെ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും എന്നൊക്കെ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? ആരാണ് ആ വാദിച്ച ആള്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ മുജാഹിദിന്റെ പേര് പറയാമോ? അയാൾ കടലുണ്ടിയിലാണോ, പത്തപ്പിരിയത്താണോ, ചാലിയത്താണോ, മങ്കടയിലാണോ? നിങ്ങൾ പറയണം. അല്ല, കൊടിയത്തൂരിലാണോ, എവിടെയാണ് ആള്? ആ ആളെ പേരൊന്ന് പറയാമോ നിങ്ങൾക്ക്? ഒരു മുജാഹിദിന്റെ പേര്? പച്ച കള്ളമല്ലേ പറയുന്നത്? അപ്പൊ ഇലക്ഷൻ പ്രചരണമാണ്, ഇത് കഴിഞ്ഞാൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അപ്പൊ ചേരിതിരിക്കണം. അതിനു വേണ്ടി അത്രമാതിരി പറഞ്ഞെടുത്താണ് ഈ മരുന്ന് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ കോക്കസ് നേതാവ് പറയാം. ഇനി കേട്ടുള്ള ആ യോഗത്തിന്റെ പറഞ്ഞത് നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ട്, പാടില്ല. അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കണം. അപ്പൊ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്, തുടങ്ങിയാലല്ല അവസാനിപ്പിക്ക. ആരാത് തുടങ്ങിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച എവിടെയാണ്? ആ ചർച്ച ചാലിയത്താണോ അതോ ഫറൂഖ് ഹോസ്പിറ്റലിലാണ്? എവിടെ വെച്ചാ നടന്ന ആ ചർച്ച? ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പച്ച കള്ളം ജനങ്ങളുടെ മുമ്പിൽ എണീറ്റെന്ന് പറയാത്തില്ലാത്തിബൂൻ, കളവ് കെട്ടിപ്പറയുന്നവർ അള്ളാഹുവിന്റെ ആയത്തുകൾ വിശ്വാസമില്ലാത്തവരാ, അവരാണ് കള്ളന്മാരെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പച്ച കള്ളം പറയാ. ഡോക്ടർ ബഷീർ സംഘടന പിടിച്ചെടുത്തതിന് ശേഷവും പിപിയും സലഫിയും അനീഫയും ഒക്കെ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത മീറ്റിംഗിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? പല ആളുകളും ഈ പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താനും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മടവൂരിസം സുറൂറിസം ഒക്കെ. ഇപ്പോൾ ഒരു പുതിയ ഇസം വന്നിരിക്കുന്നു, അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ, ജിന്നുകളോട് പ്രാർത്ഥിക്കാം, ജിന്നുകളോട് സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ പറഞ്ഞു, കെ വി അബ്ദുൽ ലത്തീഫ് മൗലി പറഞ്ഞു, ആളില്ലാത്ത സ്ഥലത്തുനിന്ന് വിജന സ്ഥലത്തുനിന്ന് അന്നല്ലാത്തോട് ദ്വേർക്കാന്നപ്പ ചില കുട്ടികൾ പറയണത്. എന്താ വിജന സ്ഥലത്ത് അല്ല കൊഞ്ഞോ, അല്ലാ കാണൂലേ? റമദാൻ മാസത്തിൽ പറയ. എന്നാ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരു പുതിയ ചാരൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കെ കെ പി അബ്ദുള്ള എന്ന ചാരൻ തന്റെ പഴയ ലാവണത്തിലേക്ക് മടവൂരിസത്തിലേക്ക് തിരിച്ചു പോയപ്പോ 2010 വരെ മടവൂരിസത്തിനു വേണ്ടി വാദിച്ച ജമ്മിയത്തിലുള്ളമയെ കഴിഞ്ഞ കെട്ടുകൊല്ലം നിശിതമായി വിമർശിച്ച എ പി ഐയും ടി പി ഐയും സലഫിയെയും ഒക്കെ നിശിതമായി വിമർശിച്ച് നടന്ന കച്ച മടവൂരി ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിലേക്ക് വന്നിരിക്കുന്നു നാസർ സുല്ലമി എന്ന ചാരൻ. ആ ചാരൻ പോലും പറയുന്നു സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദല്ലാണ്, പക്ഷെ വാദുണ്ട് എന്ന് ഇവിടെ തന്നെ പറയുന്ന ക്ലിപ്പ് അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം. കേട്ടോളി നാസർ സുല്ലമി പറയുന്നത്, ഇതേ രീതിയിലുള്ള ഒരു പദപ്രയോഗമാണ്, ഒരു പദകസർത്താണ് ഇവിടെ സക്കരിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന പദം അവർ ഉപയോഗിക്കാറില്ല. ഞാൻ വളരെ അടുത്ത അടിവരയിട്ട് പറയാണ്, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയമല്ല, ജിന്നിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, ജിന്നിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. ഇവിടെ കുബൂരിസവും മൗദൂസവും സുരൂസവും ഒക്കെ ഈ തൗഹീദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസം കൂടി ഈ തൗഹീദ് പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട്. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയമല്ല, ഇപ്പോൾ ഒരു പുതിയ ഇസം കൂടി ഈ തൗഹീദ് പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വാദം എങ്ങനെ പറയാൻ പറ്റുക? തെളിയിക്കാൻ കഴിയോ? ഇല്ലല്ലോ. പ്രാർത്ഥിക്കുക എന്ന പദം ജിന്നിനോട് നടത്തിയോ അത് ശിർക്കന്നെ. അതാണ് സക്കരിയാന്റെ അഭിപ്രായം.
അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും അഭിപ്രായം. ഇസ്തിഗാഫ എന്ന പദം നടത്തിയോ അത് ശിർക്കാണ്, അത് തന്നെയാണ് അവരുടെ അഭിപ്രായം. അല്ലാഹനെ മാത്രം ആരാധിക്കാൻ അല്ലാഹ് കണ്ട മരുഭൂമി സഹായിക്കാൻ കഴിയില്ല. അല്ലാഹ് പഴകിപ്പോയോ? എന്താ അവർ വിചാരിച്ചത്? അല്ലാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് നെഞ്ചിൽ കൈവച്ച് പറയണം, അല്ലാഹുവിന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരേ അല്ലാഹുമായി അടുത്തതിൽ എത്രയും കാലമായിട്ടുണ്ട് പട പൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ. ഇപ്പൊ നമ്മൾ പോയി പറയണെന്ന് ജിന്നിനോട് വൈകുന്ന സ്ഥലത്ത് നിന്ന് ആര് പറഞ്ഞു? ലൈഫായ അജീസായാലും അങ്ങനെ ചെയ്യാം. ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശരയിലാണത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആറപ്പിക്കും. അതപ്പുറത്തെ കാലമാണ്. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. എന്താണ് സക്കരിയാന്റെ അഭിപ്രായം? ഒരു സംശയമല്ല. ജിന്നിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്. ജിന്നിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി? ഇത് ഇവിടെ തന്നെ നന്ദി പറഞ്ഞങ്ങോട്ട് പിരിച്ചുവിട്ടൂടെ? അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു പരിപാടി വെക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ മുസ്തഫ അൽ ഫൈസി നടത്തിയ അതേ പദക്കസർത്താണ് ഈ വിഷയത്തിൽ ജബ്ബാർ മൗലവിയും സക്കരിയ സലാഹിയും അവരെ പിന്തുണക്കുന്ന സർവ ജിന്നൂരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പദം പറയില്ല. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയോ സഹായം തേടുക എന്ന് പറയില്ല. സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇസ്തിഗാസ എന്ന് പറയില്ല. അതേപോലെ തന്നെ ദുആ എന്ന് പറയൂല. ഇസ്തിഗാസ എന്ന് പറയില്ല. അതേപോലെ തന്നെ ദുആ എന്ന് പറയൂല. ജിന്നിനോട് വൈകുന്ന സ്ഥലത്ത് നിന്ന് ആര് പറഞ്ഞു? ജിന്നിനോട് വൈകുന്ന സ്ഥലത്ത് നിന്ന് ആര് പറഞ്ഞു? പിന്നെ പറയുന്ന വാക്യേതാ? സഹായം ചോദിക്കുക. സഹായം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നുണ പറയുന്നതിൽ പോലും ഐക്യകണ്ഠ്യാന തീരുമാനം എടുത്തിട്ടില്ല. ഏതായാലും നുണയെ പറയണത്. അബ്ദുറഹ്മാൻ സലഫിക്ക് ആളുകളൊക്കെ വിളിച്ചുവിട്ട് ഈ സീസണിൽ പറഞ്ഞ നുണ എന്താ അതെന്നാണ് തീരുമാനിച്ചൂടെ? ഒരുത്തം പറയാ പ്രാർത്ഥിക്കാന്ന് വാദം ഇന്ന സക്കരിയ സലാഹിക്ക്, അത് തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. സഹായം തേടാന്ന് വാദമല്ല. ഡോക്ടർ ബഷീർ പറയുന്നു പ്രാർത്ഥിക്കാം സഹായം തേടാം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടാൽ അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടില്ല എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ സലഫിന്റെ അവിടെ, അനസിന്റെ അവിടെ, തീപ്പിന്റെ അവിടെ, അതുപോലെ അനീഫിന്റെ അവിടെ, അവിടെ വെച്ചാ പറയുന്നത്. അതുപോലെ റമദാനിൽ റമദാൻ മാസം നോമ്പ് വെച്ചിട്ടാണ് പാച്ച കള്ളം കെ വി അബ്ദുൽ ലത്തീഫ് പറയുന്നത്. കേട്ടില്ല നിങ്ങള്? എവിടുക്ക ഇയാളൊക്കെ കൊണ്ടാണ്? അപ്പൊ നമ്മൾ ജിന്നിനോട് ദ്വയർക്കാന്ന് പറയുന്ന കൂട്ടരാണ് എന്നാ യഥാർത്ഥത്തിൽ ആരാ ഇതൊക്കെ പറഞ്ഞത്? നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണ്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം എഴുത്തിലും പ്രസംഗത്തിലും പത്രക്കുറിപ്പിലും ഒക്കെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? കെ എൻ എമ്മിൽ ചേരുതിരിവുണ്ടാക്കി കെ എൻ എം പിടിക്കാൻ. അങ്ങനെ കെ എൻ എം എലക്ഷനിൽ ചേരു തിരിച്ചു. ഒരു കൂട്ടർ ശിർക്കിലേക്ക് പോയി, ഞങ്ങൾ ആ തൗഹീദിന്റെ ആളെ ഞങ്ങളൊപ്പം നിന്നോ എന്ന് പറയുക. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല, എലക്ഷൻ വരുമ്പോൾ പുതിയ പ്രചരണം കിട്ട അയച്ചുവിടലാണല്ലോ അല്ലേ? ജനാധിപത്യത്തെ രക്ഷിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളൊപ്പം നിന്നോളി. മറ്റുള്ള ജനാധിപത്യത്തിനെതിരാണ്. മതേതരത്വത്തിന്റെ കാവലാളുകൾ ഞങ്ങളാണ്. ഇന്ത്യയുടെ പുരോഗതിക്ക് ഞങ്ങളാണ്, അപ്പൊ മറ്റുള്ളതിനെതിരാണ്. ഇങ്ങനെ രാഷ്ട്രീയക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ കള്ളപ്രചരണം നടത്തിയിട്ടാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കെ എൻ എം എലക്ഷനിൽ സംഘടന പിടിച്ചത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുബുദ്ധി അബ്ദുറഹ്മാൻ സലഫിയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. വേറെ ചില ആളുകളൊക്കെ അതിന് സഹായം ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ഇത്തരത്തെ കുബുദ്ധിയൊക്കെ കളിച്ചിട്ടാണ് സംഘടന പിടിച്ചെടുത്തത് കഴിഞ്ഞ കെ എൻ എം എലക്ഷൻ. എന്തൊക്കെ നടന്നു അല്ലേ? സംസ്ഥാന നേതാക്കൾ വരെ വിളിച്ചു പറയല്ലേ, നാളെ ഇബ്രാഹിം മൗലവി അവതരിപ്പിക്കണ പാനൽ നിങ്ങൾ വോട്ട് ചെയ്യണം കേട്ടോ. നമ്മളൊക്കെ എ പിനെ പറ്റി അങ്ങനെ വിചാരിക്കുമോ? പക്ഷെ അവിടേക്ക് എത്തിയില്ലേ സംഗതികൾ? എത്തിയില്ലേ? വോട്ട് കെ പിയും ഡി ഉസ്മാൻ ഡോക്ടറൊക്കെ കരഞ്ഞുകൊണ്ട് ഏറ്റെടുക്കലാണ്. ഞങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കരയലാണ്. ഇത് ചരട് വലിക്കുകയാണ്. ഈ ഒരു മാറ്റം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താ ചെയ്തതെന്നറിയോ? നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോയെന്ന് പറയാൻ മടപൂരികൾ ഉണ്ടാക്കിയ കള്ളക്ലിപ്പിന്റെ സീഡി. അതാ സെലഫി നേരത്തെ പറഞ്ഞ ഈ കള്ളക്ലിപ്പിന്റെ സീഡിയേറ്റ് നടക്കല്ലാതെ നിങ്ങൾക്ക് വേറെ അജണ്ടയില്ലാന്ന്.
ആ അജണ്ട ഇല്ലായ്മ ഇവർക്ക് വന്നു. കഴിഞ്ഞ കെഎൻഎം ഇലക്ഷനിൽ കെ കെ പി അബ്ദുള്ള എന്ന് പറയുന്ന ചാരൻ 2002 സംഘടന പുലർന്ന ശേഷമുള്ള ശബാബ് നിങ്ങൾ എടുത്തു നോക്ക്, കെ കെ പി അബ്ദുള്ളന്റെ ലേഖനം കാണാം, പച്ച മടൗര്യായിരുന്നു. ഓം എല്ലാത്തിലേക്കിടെ കയറി. കാരണം എന്താ അറിയോ, ഇത് നശിപ്പിക്കണമെങ്കിൽ പുറത്തുനിന്നാൽ സാധിക്കൂല, ഉള്ളിൽ നിന്നാളെ സാധിക്കൂടുന്ന ഉപദേശം കിട്ടി. ആ ധർമ്മോപദേശം അനുസരിച്ച് ഓതില് പ്രവർത്തിച്ചു. ഈ കള്ളക്ലിപ്പിന്റെ സീഡ് കെ കെ പി അബ്ദുള്ളന്റെ കൊടുത്തു. പയ്യന്നൂർ ടീമും കെ കെ പി അബ്ദുള്ളയും നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ സമീപിച്ചത് കാണിച്ചു കൊടുത്തു. അതിനെപ്പറ്റി കെ കെ പി അബ്ദുള്ള തന്നെ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ടോ നിങ്ങൾ, കെ കെ പി പറയട്ടെ അബ്ദുറഹ്മാൻ സലഫിയുടെ ചാരപ്പണി കേട്ടോളി. അപ്പൊ ഈ വിഷയം ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, ഓര് നമ്മളെ കൽപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പൊ കൽപ്പിച്ചതല്ല. അല്ല അത് അത് അയാൾക്ക് എന്താ പറയാ, കീഴടങ്ങ, ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൾ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. നിങ്ങൾക്കല്ലെങ്കിൽ മൂപ്പരെ എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓരോരുത്തരും എം എം മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന എം എം മദനെ വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിൽ ഉണ്ട് കെ കെ പി നിൽക്കുന്ന, നിങ്ങളെ കാണാൻ വന്നതാണ്, ഞാൻ നേരിട്ട് ചെന്ന് കെ കെ പി ആണെന്ന് പറഞ്ഞു, ഏത് കെ കെ പി, എന്ത് കെ കെ പി, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്, എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സി ഡി അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. സ്ഥലത്ത് എം എം മദൻ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചന പൊടിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പോൾ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ എ പിന്റെ അടുത്ത് പോയപ്പോ പറ്റില്ല, എ പിന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളെ ഇടപെട്ടിട്ടാണ്. ടി പിന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മളെത്തുന്ന അവിടെ എത്തിയതെത്തി ഇങ്ങനത്തെ വിളിക്കും, ആ കുട്ടി അന്ന് നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ പിന്നെ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുന്ന വെച്ച് പറയാറില്ല. അടുത്ത് ഈ വിഷയത്തില് വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു, ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി, അല്ല ഞാൻ വിചാരിച്ചെന്താണോ, നിങ്ങള് നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്, ഇങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല എന്നാണ്. പിന്നെ അല്ല മൂപ്പര് അത് പറയണ്ട, ഫോണിൽ പറയണ്ടേയില്ല, ഫോൺ ചോർത്ത വരെ ചെയ്യാലോ. അല്ല മൂപ്പര് ഇങ്ങനെ വിളിച്ചതോ ഒപ്പല്ലോ ആളുകളോടോ, എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്, നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങള് എടുത്തി നിന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു, അല്ലാതെ നമ്മള് പോയ ഈ 10-50 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് ആഗ്രഹിക്കുന്ന. അല്ലെ ഞാനെന്താ പറഞ്ഞാ, എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് നേതാക്കന്മാരെ, മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലില് ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിശനെയും പിന്നെ മറ്റേ ഇയാളെയും എന്താ അബ്ദുൽ ഖദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത് എത്രത്തോളം ഹനീഫൻ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവരുത്തിച്ചത് മൂപ്പരല്ലേ. അതില് നമ്മളെന്തിനെ വിളിക്കണ്ട്, നമ്മളെന്ത്, നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാൾ ചെയ്യാൻ കഴിയോ? അല്ല അപ്പൊ അയാളെ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഒക്കെ എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനം ഒക്കെ എഴുതി വെക്കുകയും ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞാൽ നേത്രം നൽകി പോവുകയും പിന്നെ രണ്ടാം ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു, പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയും. കേട്ടില്ലേ നിങ്ങൾ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഫോൺ ക്ലിപ്പാണ്. ഈ സംഘടനയിൽ അബ്ദുറഹ്മാൻ സലഫി ഗൂഢമായി നടത്തിയ ചാരപ്പണി
ഈ പ്രസ്ഥാനത്തിൽ കുറെ ആളുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു. തെളിയിക്കാൻ കട്ടുമുറിച്ച പ്രസംഗ ക്ലിപ്പുകൾ, അര മിനിറ്റും 30 സെക്കൻഡും 20 സെക്കൻഡും ഒക്കെ ഉള്ള ക്ലിപ്പുകൾ സീഡിയാക്കിയിട്ട് മടവൂരികൾ കൊണ്ടു നടന്നു. ആ കള്ള ക്ലിപ്പിന്റെ സീഡി KKP അബ്ദുള്ളയും പയ്യന്നൂർ ടീമും അബ്ദുറഹ്മാൻ സലഫിയുടെ ഒത്താശയോട് കൂടി നമ്മുടെ പണ്ഡിതന്മാരെ കാണിച്ചു. APA വിളിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങുന്നത് അബ്ദുറഹ്മാൻ സലഫി. ഇതാ അവർ വരുന്നുണ്ട്, ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണം. ആ TPA വിളിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് അവരിരുന്ന് കാണുകയാണ്, അവർക്ക് CD കൊടുക്കുകയാണ്. അങ്ങനെ 10-40 പണ്ഡിതന്മാർ, 50-50 പണ്ഡിതന്മാരെ ഇത് കണ്ട് ധരിപ്പിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഒരു ബുക്കും അവർ കൊണ്ടുപോയിരുന്നു, അന്ധവിശ്വാസത്തിലേക്കൊരു പിൻവിളി. ഈ പുസ്തകം, ഈ പുസ്തകത്തെക്കുറിച്ച് നിലമ്പൂരിൽ നടന്ന ജമിയത്തുമാ വിശദീകരണ യോഗത്തിൽ അനീഫ് കായക്കൊടിയൊക്കെ പറഞ്ഞെന്താ, ഇത് മഞ്ഞ പുസ്തകം. അന്ന് നീല പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് പിന്നെ മഞ്ഞ പുസ്തകം. ഇതിൻ്റെ 2nd edition, ഇത് 2011 ജൂണിലാണ് ഇറങ്ങുന്നത്, കേന്ദ്രം ഇലക്ഷന് തൊട്ട് മുമ്പ്. ഇത് ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചു, ആ കള്ളക്ലിപ്പുള്ള CD ഉപയോഗിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ APയുടെ ഫോണിൻ്റെ നോട്ടീസ് ഉപയോഗിച്ചു. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു സംഘടന പിടിച്ചത്, ഒരു കൂട്ടർ ശിർക്കിലൊക്കെ പോയി എന്ന് വരുത്തി തീർക്കാൻ. എന്നിട്ട് എല്ലാ സഹായവും ചെയ്തു. CD ടവറിലെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു 2011 ജൂണിൽ. ആരാ വിളിച്ചത്? അബ്ദുറഹ്മാൻ സലഫി. നൂറ് ഷണ്ടയിൽ അബ്ദുൽ ഖാദർ ഹാജി അരഞ്ഞിക്കലുണ്ട്, സാക്ഷാൽ നാണി ഹാജി ഉണ്ട്, ചെങ്ങര അബ്ദുല്ലാജി ഉണ്ട്, അബ്ദുൽ സമദ് സുല്ലമിയുണ്ട്, മായിൻകുട്ടി സുല്ലമിയുണ്ട്, നിയമത്തുള്ള ഫാറൂഖിയുണ്ട്, KV ഉണ്ട്, അനസ് ഉണ്ട്, അനീഫയുണ്ട്. ഈ കോക്കസ് മുഴുവൻ അവരാണ് കഴിഞ്ഞ KNM ഇലക്ഷനിൽ വ്യക്തമായും കളിച്ചത്. അവരെ കളിയാണ് ഇതിലേക്ക് എത്തിച്ചത്. അവരൊക്കെ പാടെ കൂടി ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി. AP അവിടെ അല്ല, AP അവിടെ അപ്പുറത്ത് ചേംബറിൽ ഇരിക്കുക. പ്രവർത്തകർ ചെന്ന് ചോദിച്ചാൽ അവർ മീറ്റിംഗ് നടക്കുന്ന നിങ്ങൾ ഞാനറിയില്ല, TPക്ക് ഫോൺ ചെയ്തു ഞാനറിയില്ല അല്ലേ, എന്നിട്ട് പരാതി കൊടുത്തില്ലേ നിങ്ങൾ APയോട് പോയി ചോദിച്ചു നോക്കി. ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി, AP അടങ്ങുന്ന ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തു, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് യോഗങ്ങളെ നിയന്ത്രിക്കണം. പണ്ട് ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് യോഗമാണ് നമ്മുടെ അസ്ഗർ അലി വിളിച്ചത് മേപ്പയൂരിലേക്ക്, അതാണ് കഴിഞ്ഞ പിളർപ്പിലേക്ക് നയിച്ചത് KP ഉള്ള കാലത്ത്. അതിൻ്റെ കത്ത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ യോഗം നടന്നു. എന്നിട്ടത് കഴിഞ്ഞ് നേരെ TPന്റെ വീട്ടിലേക്ക് പോവുകയാണ്. 1st ഡിമാൻഡ്, സക്കരിയ സലാഹിയെ പുറത്താക്കണം. കണ്ടോ, 2011 ജൂണിൽ. അത് കഴിഞ്ഞിട്ടാ ജമിയത്തുൽമയുടെ പേരിൽ ആദർശ വിശദീകരണം. ഈ ഫോൺ ക്ലിപ്പ് പുറത്തായപ്പോ ജാമിയയിൽ വെച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫി കുമ്പസരിച്ചു, KKPന് അറിയില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവസാനം അബ്ദുറഹ്മാൻ സലഫി എന്ത് ചെയ്തറിയോ, കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന സ്ഥലത്ത് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കാൻ ചെന്നപ്പോ ഒരു വീട്ടിലേക്ക് പയ്യന്നൂർ ടീം ഈ KKP അബ്ദുള്ളനെ കൂട്ടി വന്നു. ബഷീർ ഡോക്ടറും ഒരു ക്യാമറാമാനും വേറെയും വന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുത്ത കുംഭസാരം അത് നോക്കി വായിച്ചു, അത് റെക്കോർഡ് ചെയ്തു, അത് നെറ്റിലിട്ടു. ആ കുംഭസാരമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്, കേട്ടോളി. സാലിം എന്ന വ്യക്തിയോട് KKP അബ്ദുള്ള എന്ന ഞാൻ മൊബൈൽ ഫോണിൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് സാലിം മുജാഹിദുകളെ ഒന്നടങ്കം കേൾപ്പിക്കാൻ ശ്രമിച്ചു. ആ സൗണ്ട് ക്ലിപ്പ് കേൾക്കാനിടയായ മാന്യരായ മുജാഹിദുകളോട് വിനയത്തോടെ നിരന്തരം സാലിം എന്നെ വിളിച്ചോണ്ടേയിരുന്നു. സലഫി മൻഹജ് കേന്ദ്രം ഉണ്ടാക്കിയ ഒരു മദ്ഹബാണെന്ന വാദം മടവൂരികളാണ്. സലഫി സൃഷ്ടിച്ചതാണ് സലഫി മൻഹജെന്ന എന്റെ പരാമർശം പരമാബദ്ധമാണ്. സക്കരയും കൂട്ടരും പച്ചയായ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിട്ടും അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള നേതൃത്വം കടുത്ത നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് സലഫിയോടും മുജാഹിദ് നേതാക്കളോടും കടുത്ത വെറുപ്പിനും അമർഷണത്തിനും വഴിവെച്ചത്. ധാർമ്മിക രോഷം കൊണ്ട് കണ്ടുകാണാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ. അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള പണ്ഡിത നേതാക്കൾ സക്കരിയ സലാഹിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാത്തതും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഒരു വേള സലാഹിയേക്കാൾ ഞാൻ സലഫിയെ വെറുത്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നത്. മുജാഹിദ് സെന്ററിൽ സലഫി ഗ്രൂപ്പ് യോഗം വിളിച്ചു എന്നും സലഫി എന്നെ പോലെയുള്ള കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പ് കളിപ്പിച്ചു എന്നും തുടങ്ങുന്ന മുഴുവൻ വർത്തമാനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ്. പനിപിടിച്ച് കിടക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞുപോയ പിച്ചുംപേയും വലിയ കാര്യമായി സാലിം എന്ന പാണ്ടിക്കാട്ട് വ്യക്തി ചോർത്തിയെടുത്ത് ചാരപ്പണി ചെയ്തപ്പോൾ അത് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയും
പ്രശ്നവും ഇത്രമാത്രം ഗുരുതരമാകുമെന്ന് എനിക്കന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രം തീർക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ആ ക്ലിപ്പ് ഉണ്ടാക്കിയതെന്ന് ആവർത്തിച്ച് ക്ലിപ്പുകൾ കേട്ടുകൊണ്ടേയിരിക്കും. സെലഫിക്ക് കുമ്പസാര എഴുതാൻ അറിയുന്നപ്പോ മനസ്സിലായില്ലേ? മൂപ്പര് പറഞ്ഞു നിഷേധിക്കട്ടെ. വളപട്ടണത്ത് മൂപ്പര് ഏത് വീട്ടിലാ കൂടിയത്? ആരാണ് അത് ക്യാമറാമാൻ വന്നിരുന്നത്? എന്താ സെലഫി എഴുതിക്കൊണ്ട്? വായിച്ചപ്പോ സെലഫി അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലേ. സെലഫിന്റെ ക്ലിപ്പ് ഇട്ടി ഞങ്ങൾ തെളിയിക്കും. ഈ തരത്തിലുള്ള തനിച്ച ചാരപ്പണി നടത്തിയിട്ടാണ് ഇയാൾ സംഘടന പിടിച്ചത്. പത്തപ്പിരിയത്ത് വന്ന് കൂടിയത് നല്ലിനാ വിചാരിച്ച നിങ്ങള്? ഇൻഷാല്ലാ നിങ്ങൾക്ക് മനസ്സിലാകും. പത്തപ്പിരിയത്തെ മുജാഹിദ് ഒരു മാതൃക മഹല്ല പത്തപ്പിരിയം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഇയാൾ വന്നതിന്റെ ഗുണങ്ങൾ. ഓരോന്നിപ്പങ്ങൾ പെട്ടെന്ന് കുറേശ്ശെ മനസ്സിലായിട്ടുണ്ടാവും. പള്ളി പണിയിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിരിഞ്ഞിട്ടുണ്ടാവും. ഇൻഷാല്ലാ നിങ്ങൾക്ക് നല്ലോണം തിരിഞ്ഞോളും ഇതെന്താ സാധനം എന്ന്. മനസ്സിലായില്ലേ? ഈ ചാരപ്പണി നടത്തിക്കിട്ട ആ സുഹൃത്തുക്കളെ ഇയാൾ ഈ സംഘടന പിടിച്ചെടുത്തത്. ഇനി സുഹൃത്തുക്കളെ, നമ്മളെ കുറിച്ചുള്ള ആരോപണം ബഹുമാന്യനായ എ പിയുടെ ഒരു പ്രസ്താവന ഇന്നത്തെ ചന്ദ്രികയിലുണ്ട്. ഇന്നത്തെ ചന്ദ്രിക മൂന്നാം പേജില് അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കാനുള്ള ശ്രമം തിരിച്ചറിയണം എ പി. 2002 ശബാബല്ല, 2013 ചന്ദ്രിക, ഇന്നത്തെ ചന്ദ്രിക. ഇത് മടവൂരികളെ ഭാഷ്യ. അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കാനുള്ള ശ്രമത്തെ തിരിച്ചറിയണം മഞ്ചേരി. കേരള മുസ്ലിങ്ങൾ പുറന്തള്ളി അന്ധവിശ്വാസങ്ങൾ മുജാഹിദുകളുടെ പേരിൽ പുനരാനയിക്കാനുള്ള ശ്രമം സമൂഹം തിരിച്ചറിയണമെന്ന് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി പ്രസ്താവിച്ചു. എന്താണ് അന്ധവിശ്വാസം? ആളുകളെ മനസ്സിലുള്ള അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്നറിയോ? ഇത് ജിന്ന് കൂടും, അത് അന്ധവിശ്വാസം. ജിന്ന് കൂടിയാൽ ജിന്ന് ഇറക്കണം, അത് അന്ധവിശ്വാസം. സിഹിർ ബാധിക്കും, അപ്പൊ സിഹിർ ഒഴിവാക്കാൻ റുഖ്യ നടത്തണം, അത് അന്ധവിശ്വാസം. അങ്ങനെ എല്ലാം അന്ധവിശ്വാസമായിട്ടാണ് സുഹൃത്തുക്കളെ ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും അങ്ങനെയാ കാണുന്നത്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജിന്നിന്റെ കഴിവ് ഭൗതികമാണെന്ന് പറഞ്ഞാൽ അത് പുത്തൻവാദം, അന്ധവിശ്വാസം. ഞങ്ങൾക്ക് പറയാനുള്ള എന്താണ്? ഞങ്ങൾ ഖുർആനിലും ഹദീസിലും സ്വഹീഹായി വന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പറയണമെന്നാണ് ഞങ്ങൾ കെ എം മോലി മുതൽക്ക് ഇങ്ങോട്ടുള്ള മുജാഹിദ് നേതാക്കളിൽ നിന്നും കെ പി വരെയുള്ള ആളുകളിൽ നിന്നും വേണ്ട ബഹുമാനപ്പെട്ട എ പി എഴുതിയ തക്കീദുൽ പണ്ഡം എന്ന പുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാൽ അത് പറയണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം അല്ലേ? ഈ പന്നിപ്പാറ വെച്ച് ഞാൻ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് എ പി പ്രസംഗിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. എ പി പറയാണ്, റേഷൻ പീടികയിലെ വില വിവരപ്പെട്ടിക പോലെ എഴുതി തയ്യാറാക്കിയ ആദർശം എന്താണോ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയത്, പച്ചരി ഇത്രേ, ഗോതമ്പ് ഇത്രേ, സൂപ്പർ ഫൈനർ ഇത്രേ, പഞ്ചസാര ഇത്രേ, അങ്ങനെ സപ്ലൈ ആഫീസിൽ നിന്ന് റേഷൻ കടയിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അത് എല്ലാ റേഷൻ കടയിലും ഒന്നു തന്നെ അയക്കാറും. അതുപോലെ മുജാഹിദ് ചാനൽ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ഇന്നിൽ ഇന്ന അഭിപ്രായം എന്നെഴുതി കൊടുക്കുന്നുവെന്നാണോ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വിചാരിച്ചത് എന്ന ആവേശത്തോടെ എ പി പ്രസംഗിച്ചത് കല്ലിൽ കൊത്തിവെച്ച പോലെ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം നമ്മളെക്കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്? ഞങ്ങൾ കൂടി തീരുമാനിച്ചു എന്ന് ഇപ്പൊ പാവം സുബൈറിനോട് എ പി പറഞ്ഞില്ലേ? ആ അവസ്ഥയിലേക്ക് എത്തില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് എന്താണ് അന്ധവിശ്വാസം? ഞാൻ ആദ്യമായി കാണിക്കുന്നത് അനസ് മുസ്ലിയാർ അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മളൊക്കെ മടവൂരികൾ പറഞ്ഞപ്പോൾ ജിന്ന് രോഗമുണ്ടാക്കും, രോഗത്തിന് കാരണമാകാം എന്ന് പറഞ്ഞപ്പോൾ അത് ഖുറാഫാത്താണ്, ശിർക്കാണെന്നാണ് ആര് പറഞ്ഞത്? അബ്ദുസലാം സല്ലമിയും കൂട്ടരും പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു അയ്യൂബ് നബിയെ കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അന്നീമസ്സനിയ ശൈത്താനു ബിനുസുബിം വഅദാബ്. കണ്ടോ, പീഡനവും അതുപോലെ തന്നെ അവശതയുമായിക്കൊണ്ട് പിശാചി എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അതിനെക്കുറിച്ച് തന്നെയാണ് അന്നീ മസ്സനിയ ദുർറു, എനിക്ക് ഉപദ്രവം ബാധിച്ചു എന്ന് പറഞ്ഞതും. എന്നാൽ സുഹൃത്തുക്കളെ, ഞങ്ങളൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ, പല വൈറസും ബാക്ടീരിയയും ഫംഗസും ഒക്കെ രോഗത്തിന് കാരണമാകുന്നത് പോലെ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുന്നതും രോഗത്തിന് കാരണമാകാം എന്നാണ് അന്ന് നമ്മൾ പേരോടിനും അലിമദനിക്കും ഒരുപോലെ കൊടുത്ത മറുപടി. എന്നാൽ അനസ് മുസ്യാര് പറയുന്നത് 16 മക്കളെ കൊന്നു ആര്? ശൈത്താൻ. അദ്ദേഹത്തിന്റെ സ്വത്തൊക്കെയും നശിപ്പിച്ചു ആര്? പിശാച്. കേട്ടോളി അയ്യൂബ് നബിയെ കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കോ, ഇബ്നു ജരീറിന്റെ തഫ്സീർ തന്നെ, തഫ്സീറുത്തബ്രി തന്നെ അയ്യൂബ് നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നില്ലേ? എന്താ അയ്യൂബ് നബിയുടെ ചരിത്രം തബരി പറഞ്ഞത്? മറിച്ച് നോക്ക്, മടഭൂരികളുടെ പിന്നാലെ പോകണ്ടല്ലോ, അവരോട് കൂട്ടുചേരണ്ടായിരുന്നല്ലോ.
പക്ഷേ കൂട്ടുചേർന്നതിന്റെ അനുഭവമാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായിക്കൊണ്ട്, പടച്ചതമ്പുരാനോട് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ ലാനത്താക്കപ്പെട്ട പിശാജ് ആ പിശാജ് റബ്ബിനോട് പറയുകയാണ്, ഇലാഹി അയ്യൂബ് നിന്നോട് നന്ദിയുള്ളവൻ തന്നെ, പക്ഷേ അവൻ നിന്നോട് നന്ദി കാണിക്കുന്നത് അവൻ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നത്, നീ ഒരുപാട് സമ്പത്ത് കൊടുത്തത് കൊണ്ടാണ് തമ്പുരാനെ, ധാരാളം സമ്പത്ത് നീ അവന് നൽകിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നാഥാ നീ അവന്റെ സമ്പത്ത് പിൻവലിച്ചാൽ അവൻ നന്ദി കെട്ടവനായി തീരും. പടച്ചതമ്പുരാനെ, പടച്ചതമ്പുരാൻ ശൈത്താനോട് പറഞ്ഞു, അതേ നീ ഇടപെട്ടുകൊള്ളുക അവന്റെ സമ്പത്തിൽ. പിശാജി ഇടപെട്ടു അവൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പത്തിൽ ഇടപെട്ടു, അതിനുള്ള അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു, അങ്ങനെ സമ്പത്ത് മുഴുവൻ നശിച്ച് ദരിദ്രനായി തീർന്നു മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവന്റെ മക്കളുണ്ടല്ലോ 16 മക്കൾ, ആ 16 മക്കളെ കൊണ്ട് നീ അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നീ എടുത്തു മാറ്റിയാൽ, ആ മക്കളെ നീ തിരിച്ചു വിളിച്ചാൽ, ഇല്ല ഒരിക്കലും അവൻ നിന്നോട് നന്ദി കാണിക്കില്ല, അവൻ നന്ദി കെട്ടവനായി മാറിപ്പോകും. ശൈത്താനത് ഉറപ്പിച്ച് പടച്ച തമ്പുരാനോട് പറയുമ്പോ പടച്ചവൻ ഇതാ പറയുകയാണ്, എങ്കിൽ അവന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക, ഇല്ല അയ്യൂബിനെ പിഴപ്പിക്കാൻ കഴിയില്ല, നീ ഇടപെട്ടാലും പിശാചി അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടു. ആ മക്കൾ രോഗബാധിതരായി, രോഗബാധിതരായെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ 16 മക്കൾ മരണപ്പെട്ടു. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 16 മക്കൾ അയ്യൂബ് നബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പിടഞ്ഞു വീണ് മരിക്കേണ്ട കാഴ്ച അയ്യൂബ് നബി കാണേണ്ടി വന്നു. പക്ഷേ അയ്യൂബ് നബിയുടെ തൗഹീദിൽ വ്യതിയാനമില്ല, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തിൽ വ്യതിയാനമില്ല. വീണ്ടും ലാനത്താക്കപ്പെട്ട പിശാജ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഇലാഹി പടച്ച തമ്പുരാനെ, അവന്റെ മക്കളൊന്നൊന്നായി മരിച്ചിട്ടു അവൻ നിന്നോട് നന്ദി കേട് കാണിക്കുന്നില്ല, അവൻ തൗഹീദിൽ നിന്ന് പിന്മാറുന്നില്ല. എന്നാൽ പടച്ചവനെ, അവൻ തൗഹീദിൽ നിന്ന് പിന്മാറാത്തത് നിന്നോട് നന്ദി കാണിക്കുന്നത് അവൻ ആരോഗ്യമുള്ളത് കൊണ്ടാണ്. ആ ആരോഗ്യം നീ എടുത്തു മാറ്റിയാൽ ഒരിക്കലും അയ്യൂബ് നിന്നോട് നന്ദി കാണിക്കില്ല പടച്ച തമ്പുരാനെ. പടച്ചതമ്പുരാൻ പറഞ്ഞു, ഇല്ലടോ, ഇല്ല, അവന്റെ ആരോഗ്യം പോയാലും നന്ദിയുള്ള അടിമ തന്നെ. പടച്ചവൻ പറഞ്ഞു, ഇടപെട്ടുകൊള്ളുക അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അയ്യൂബിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക. പിശാജ് ഇടപെട്ടു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഇതാ പിശാജ് ഇടപെട്ടപ്പോ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായി, അദ്ദേഹത്തിന്റെ ശരീരം ആസകലം വൃണാവൃതമായി. വൃണാവൃതമായ ശരീരത്തിൽ നിന്ന് ഇതാ ചലം പുറത്തേക്ക് വരാൻ തുടങ്ങി. കണ്ടോ, എനിക്കതിൽ ശിർക്കാരോപിക്കാൻ ഇവിടെ വന്ന ആളത് അല്ലേ? പിശാജ് രോഗമുണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ അത് ഖുറാഫാത്താണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ ഈ മുസ്ലിയാരെ ഇപ്പൊ താങ്ങി നടക്കുന്നത്? അത്രയുമാ സലഫിക്ക് വേണ്ടി എന്തൊക്കെ അയാൾ പറയുന്നത്? ഇപ്പോ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഈ അയ്യൂബ് നബിയുടെ 16 മക്കൾ മരിച്ചത് പിശാജ് ഇടപെട്ടിട്ടാണ്, അയ്യൂബ് നബിയുടെ സമ്പത്ത് നശിച്ചത് പിശാജ് ഇടപെട്ടിട്ടാണ്, കന്നുകാലികൾ ചത്തത് പിശാജ് ഇടപെട്ടിട്ടാണ്, അയ്യൂബ് നബിക്ക് രോഗം വന്ന് വൃണാവൃതമായി അദ്ദേഹം കഷ്ടപ്പെട്ടത് പിശാജ് ഇടപെട്ടിട്ടാണ്. മൊഹിയദ്ദീൻ ഉമരി അവിടെ ഇരിക്കുന്നുണ്ട് ആ സ്റ്റേജിൽ, തിരുവരങ്ങാടി എന്ന് പ്രസംഗിച്ചതാ. ഇതൊന്നും സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ കേൾക്കും, അന്ധവിശ്വാസാണോ? ആരാ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ കേട്ടോളി, ഇനി ഏർവാടി പോയിട്ട് ചിലർക്ക് കുട്ടിയെ കിട്ടുന്നുണ്ട്, രോഗം മാറുന്നുണ്ട്. ഗുരുവായൂർ പോയിട്ട് ചിലർക്ക് കുട്ടിയെ കിട്ടുന്നുണ്ട്, അതൊക്കെ ശൈത്താനെ കൊണ്ട് കിട്ടുന്നതാണ്. ആരാ? സക്കരിയ സലാഹി പറഞ്ഞതല്ല, കേട്ടോളൂ. അനസ് മുസ്ലിയാര് പറയുന്നു, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കും. അതെന്താണ് കാര്യം? നമ്മുടെ ആളുകൾക്ക് അങ്ങനെയാണല്ലോ വിശ്വാസമുള്ളത്. എടോ, ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവല്ലേ? ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവല്ലേ? അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് രോഗം മാറിയല്ലോ, അത് അനുഭവല്ലേ? ഗുരുവായൂർ പോയിട്ട് കുട്ടിയെ കിട്ടിയല്ലോ, അത് അനുഭവമല്ലേ? അങ്ങനെ പല പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ, അങ്ങനെ രോഗം മാറാറുണ്ടല്ലോ, പ്രയാസം നീങ്ങാറുണ്ടല്ലോ, അതുപോലെ ഈ മന്ത്രവാദി എടുക്ക പോകുമ്പോ കാര്യങ്ങളൊക്കെ നേടാറുണ്ടല്ലോ. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ, താക ശൈത്താൻ, നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്ക പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ.
അപ്പൊ ഏർവാടി പോയാൽ രോഗം മാറുന്നത്, അതുപോലെ ഗുരുവായൂർ പോയാൽ കുട്ടിയെ കിട്ടുന്നതൊക്കെ ശൈത്താനാണ്. എന്താണ് മുസ്ലിയാരെ, എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ശിർക്കാരോപിക്കാൻ വന്ന ആളല്ലേ? ഇതുകൊണ്ട് തീർന്നോ? തീർന്നിട്ടില്ല. കണ്ണിന്ന് രോഗം ഇങ്ങനെ കണ്ണു ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ മന്ത്രവാദിന്റെ അടുത്ത് പോയാൽ ചിലപ്പോ രോഗം മാറും. അതും ശൈത്താന്റെ പണിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആരാ ഇനി കേട്ടോ നിങ്ങള്, ഇതൊക്കെ അന്ധവിശ്വാസല്ലേ എന്നാ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, ജിന്നിറക്കുന്നതിനെ കുറിച്ച് മൂപ്പര് പറയാണ്. പറയട്ടെ, ജിന്ന് ബാധണ്ട്, ബാധിച്ചാ നമുക്ക് തിരിച്ചറിയും, നമുക്ക് ഓതാം, അപ്പൊ ഹാളിറാകും. അപ്പൊ നമുക്ക് ഹാളിറായ ജിന്ന് നാവിലൂടെ സംസാരിക്കും. ആരാ പറയുന്നത് കേട്ടോളി? അനസ് മുസിയാര് പറയട്ടെ. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്, വിശുദ്ധ ഖുർആൻ ആയത്തുകൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല, കേട്ടില്ലേ? ഒരാൾക്ക് ജിന്ന് ബാധിച്ചിരിക്കുന്നു, അത്രമാ സലഫിയുടെ വാദം എന്താ? റസൂലിന് മാത്രമേ അത് തിരിച്ചറിയുള്ളൂ, വഹയുള്ള നബിക്കല്ലാതെ ജിന്ന് ബാധ തിരിച്ചറിയില്ല. എന്നിട്ടോ അയാൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. അങ്ങനെ മന്ത്രിക്കുകയാണ്, മന്ത്രിക്കേ, പിശാച് ബാധിച്ചവനെ മന്ത്രിക്ക. തെറ്റല്ല, ഒന്നുകൂടി കേൾപ്പിക്കത്. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്, വിശുദ്ധ ഖുർആൻ ആയത്തുകൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. ജൗഹർ കേട്ടില്ലേ? കേട്ടില്ലേ? സ്വാഗതം പറഞ്ഞാ പോരാ, അതൊക്കെ ഒന്ന് കേക്കണം. ആ ബാക്കി കേട്ടോ. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാളിറാകുമ്പോൾ, ജിന്ന് ഹാളിറാകി അപ്പൊ തന്നെ ഖുറാഫിയായില്ലേ? ഈ മന്ത്രിക്കുന്ന ഇയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല, ആര് അവളിപ്പോ അലഞ്ഞടക്കണ. അനാഥ പ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോട്? ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത് ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേട്ടില്ലേ? എന്തൊക്കെയപ്പോ പറഞ്ഞത്? ജിന്ന് ബാധിച്ചിട്ട് ഹാളിറായി. ഹാളിറായി എന്ന് ഞാനൊരിക്കൽ ജമ്മിയത്തിന്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ണിക്കുട്ടി പോലും ഇങ്ങനെ ഹാളിറാകെ, എന്താ ഈ പറയണേ? അദ്ദേഹമാ സലഫി ബാക്കിലുണ്ട്, എം എം മദനി ബാക്കിലുണ്ട്, നൂർശയുടെ കാർമികത്വത്തിൽ ജമ്മിയത്തുലമയുടെ പാവനമായ പേരുപയോഗിച്ചുകൊണ്ട് ആദർശ വിശദീകരണം എന്ന കള്ളപ്രചരണത്തിൽ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. തിരുത്തി കൊടുത്തോ അത് ബസുമതിയാണ്. ഇതോ ഇത് ഗോപാലനാ, പഴയ സാഹിറ. മൂപ്പരിക്ക് ഇന്റർവ്യൂ ഒക്കെ അറിയാലോ. ഇതിന് മൂപ്പര് പറയാം, അങ്ങനെ വിശദമായിട്ടൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനെ ചോദിച്ചാൽ റുക്കിയാകൂല. ആയിക്കോട്ടെ, ഹാളിറാകുന്നു സംഭവിച്ചാലോ, ആ ഹാളിറായ ജിന്ന് നമ്മ രോഗിയുടെ നാവിലൂടെ സംസാരിക്കും. അപ്പൊ ഇയാൾ അങ്ങോട്ട് ഇന്റർവ്യൂ നടത്താൻ പാടില്ല, പക്ഷെ നടത്താൻ സംഭവിയാണല്ലോ. അത്രയും സമ്മതിച്ചല്ലോ, അതുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാരാ അന്ധവിശ്വാസം കൊണ്ടുവന്നത്? അത്രമാ സലഫിയും എം എം മദനിയും ഉള്ള സ്റ്റേജിലാണ് ഇത് പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, പിശാജ് അങ്ങനെ ഇളകിയ പിശാജ് ചിലപ്പോ കളവ് പറയുന്നത് കേട്ടോളി. സംസാരിക്കുന്നു, ഇപ്പോ ഒരു വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സുഹൃത്ത് തന്റെ അനുഭവം ആലുവയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, അതായത് ജിന്നു ബാധിച്ചു എന്ന് പറയപ്പെട്ട ഒരാളെ ചികിത്സിക്കുവാൻ വേണ്ടി പോയാളെ കൂട്ടത്തിൽ പോയാളാണ് ഇദ്ദേഹം. അങ്ങനെ പോയി, അങ്ങനെ ഇദ്ദേഹം ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോ ആ മറ്റേയാള്, അഥവാ ഈ മറ്റേ ജിന്നു ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആള് പറയും, എനിക്ക് പൊള്ളുന്നുണ്ട്, എനിക്ക് പൊള്ളുന്നുണ്ട്. അതെങ്ങനെയാ പറയുന്നത് മൗലവി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്തേക്ക് തണുത്ത വെള്ളം അടിച്ചാൽ നിങ്ങൾ എന്താ പറയാ, പൊള്ളുന്നു എന്ന് പറയോ?
ബോധമുള്ളൊരു മനുഷ്യൻ പറയോ? ഇല്ലല്ലോ. നിങ്ങളുടെ മുഖത്തേക്ക് തണുത്ത വെള്ളം അടിച്ചാൽ തണുക്കണെന്നേ പറയുള്ളൂ, മുഖത്ത് വെള്ളം അടിക്കല് എനിക്ക് തണുക്കുന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഇവിടെ ഇവിടെ ഈ പൊള്ളുന്നു എന്ന് അയാള് പറഞ്ഞത് അത് നിങ്ങൾ കേട്ടതാണോ? കേട്ടതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അദ്ദേഹമാണോ? അദ്ദേഹമല്ല, അദ്ദേഹത്തെ തണുക്കാനേ പറ്റുള്ളൂ. പിന്നെ പൊള്ളുന്നൊന്നും അദ്ദേഹം പറയണത്. അപ്പൊ ആ പറഞ്ഞതാരാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഷെയ്ത്താനാണ്. അപ്പൊ ഷെയ്ത്താനാണ് പറഞ്ഞു സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി നമ്മൾ ചിന്തിക്കട്ടെ, ഷെയ്ത്താൻ സത്യം പറയോ? ഷെയ്ത്താൻ സത്യം പറയില്ലല്ലോ. അപ്പൊ ജിന്ന് ബാധിച്ച ആളെ ഓതിക്കൊടുക്കുമ്പോ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് അതിന്റെ സ്പ്രേ, ആ വെള്ളം ഇങ്ങനെ സ്പ്രേയിലാക്കിട്ട് ഇങ്ങനെ അടിക്കുമ്പോ പൊള്ളുന്നു പൊള്ളുന്നു എന്ന് പറയും. അപ്പൊ സാധാരണ മനുഷ്യന്റെ മുഖത്ത് കടിച്ചാൽ പൊള്ളുന്നു എന്നല്ലല്ലോ പറയാ, തണുത്ത വെള്ളം തെറ്റിയാ തണുക്കുന്നു എന്നല്ലേ പറയല്. അപ്പൊ ആ പറഞ്ഞത് ആരാ? ഷെയ്ത്താനാണ്. നനസ് പോലെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. നോക്കണം നിങ്ങള്, സമ്മതിപ്പിച്ചിനെന്തിനാ? ഓൻ പറഞ്ഞ കളവാണ്, അത് തെളിയിക്കാനാണ്. ഇതൊന്നും സക്കരിയ സലാഹി പറഞ്ഞതല്ല. നിങ്ങക്ക് ചൂണ്ടലിന്റെയും പുഴക്കരന്റെയും ക്ലിപ്പും കൊണ്ട് തിരിച്ചും മറിച്ചും ശീരവല 101 ആവർത്തിക്കുമ്പോൾ ആവർത്തിക്കാനേ കഴിയുള്ളൂ. അടുത്ത ക്ലിപ്പ് കണ്ടോളൂ. അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ജിന്നിറക്കുന്ന ആളുകളോട് എനിക്കൊരു ഉപദേശമുണ്ട്. അവനിങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഉഖ്റിജ് അദുവല്ലാ, അള്ളാന്റെ ശത്രു പുറത്തു പോന്നു മാത്രമേ പറയാൻ പാടുള്ളൂ. എടവണ്ണ ജാമിയിലെ ജിന്ന് ക്ലാസ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ഏത് ഈ ഈ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ്, അശ്രദ്ധരാണവർ. അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടല്ലേ, ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളോട് ഉപദേശം കൊടുക്കുകയാണ്. ആ അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു, ഫാൻസഹുഹും ഇനിസ്തമറു ഫീ മിഹ്നതിഹിം അല്ലാ യസീദു ഫീ മുഖാതബതിഹിം അലാ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജ് അദുവല്ലാ مذكرا لهم بقوله تعالى فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم والله المستعان ولا حول ولا قوه الا بالله അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാ. അത് നബിന്റെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബ്നു അബീ ശൈബ പറഞ്ഞതും, അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാ. നബി പറഞ്ഞതിന് മുഴുവൻ ആൾക്ക് പറയാൻ പാടില്ല. വഅന റസൂലുള്ളാഹ് എന്നും കൂടി നബി പറഞ്ഞല്ലോ, ഇയാൾ റസൂലല്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഉഖ്റുജ് അദുവല്ലാ എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മസ്മുക്ക മസ്മുക്കി മുതസവ്വിജത്തുന്നന്തി അനസറാനിയത്തിന്നന്തി മാദിയാനത്തുക്കി ഐന തസ്കുനീന كيف دخلت الجسد ومتى دخلت واين تسكنين في جسده ഈ ജാതി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല എന്നാണ് ഇമാം അൽബാനി അതേപോലുള്ള പണ്ഡിതന്മാർ. അപ്പൊ ജിന്ന ഇറക്കാൻ അടിസ്ഥാനമുണ്ട്, തെളിവുണ്ട്, അങ്ങനെ ഒരു പണിയുണ്ട്, അത് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് മൂപ്പർ ഒരു ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ആ പണി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തേ ചെയ്യാവൂ? നിങ്ങൾ ഇത്രേ പറയാവൂ, എന്ത്? ഉഖ്റുജ് അദുവല്ലാ, അല്ലാന്റെ ശത്രു പുറത്തു പോ. അപ്പൊ ശത്രു അകത്തുണ്ട് എന്ന് മനസ്സിലാവും അല്ലേ? പുറത്തു പോടാന്ന് പറയണെങ്കിൽ അകത്തുണ്ടാകണ്ടേ? അപ്പൊ ജിന്ന് കേറും, കേറിയാ ഇറക്ക. ജൗഹറേ, അന്ധവിശ്വാസാണ് കേട്ടോ, അന്ധവിശ്വാസം അന്ധവിശ്വാസം തിരിച്ചു കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ. ഒപ്പുള്ള ആള് മുശ്രിക്ക് മുശ്രിക്ക് രണ്ടായത്തോതി കൊടുക്ക്. ആ ഞാൻ അടുത്തത് കേട്ടോളീം. അനസ് എന്നെ പറയട്ടെ, ഭ്രാന്തിന് പിശാജ് ബാധിച്ച ഭ്രാന്തനെ ഫാത്യോതി മന്ത്രിക്കണത് ആ ബുഹാരിയിലുണ്ട്. പച്ചക്കള്ള ബുഹാരി ഇല്ലാത്തതാ. ഉപരി പവർ കൂട്ടാൻ വേണ്ടിട്ട് അബൂദാവൂദ് എന്ന് പറഞ്ഞ ആളുകൾക്കൊരു ബല ഉണ്ടല്ലോ പവർ കൂട്ടുക. കടവത്തൂര് വന്നിട്ട് പടുത്ത് ആ എങ്ങോട്ടേക്ക് ഒങ്ങോട്ടേക്കണ്ട ആ കുട്ടിക്ക് ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ എടുക്കുന്ന ദീൻ പഠിച്ചിട്ട് ഒരാൾ പോവാ. ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ടിരിക്കുമ്പോ ബുഹാരി ഉദ്ധരിക്കണ ആദ്യത. ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ പറയാൻ ഒരു മടി ഉണ്ടായിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ ബുക്ക് തന്നെ ഇറക്കിയ പ്രസ്ഥാന, അതിനെയും പരിഹരിച്ചല്ലേ നടക്കണത്. ചങ്ങലക്കിട്ട പിശാജ് ബാധിച്ചോന് മന്ത്രിച്ചു കൊടുക്കാ ഫാത്യോദിന് ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. പച്ച നൊണ ഇറക്കിയ ബുക്കിൽ ആ ഭർത്താനം തന്നെ അല്ല ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു ഭ്രാന്തനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലെ മന്ത്രിക്കോ ആരെങ്കിലും മന്ത്രിക്കോ അല്ലാഹു റസൂലടുക്കൽ നിന്ന് ദീൻ പഠിച്ചു പോകുന്ന തൗഹീദ് ഉള്ള വ്യക്തി അങ്ങ് ചെന്നു, എന്നിട്ട് ഓതിക്കൊടുത്തു സൂറത്തുൽ ഫാത്തിഹ അങ്ങ് ഓതിക്കൊടുത്തു. എന്തിനാത് സൈക്കിയാട്രിസ്റ്റ് ഇല്ല ഇവിടെ, സൈക്കിയാട്രിസ്റ്റ് എടുത്ത് കഴിച്ചാ പോരെ, ഓതിക്കൊടുക്കേ. ചെങ്ങലക്കിട്ട ഭ്രാന്തനെ ആ ഫാത്തിഹ അങ്ങ് കേട്ടു, ആ
ഭ്രാന്ത് ബാധിച്ച് ചങ്ങലയിൽ കിടക്കുന്ന മനുഷ്യന്റെ ഭ്രാന്ത് മാറിയെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ആ ഫാത്തിഹ ഓതാൻ അറിയുന്നവൻ തന്റെ കുട്ടിക്ക് ഒരു പ്രയാസമുണ്ടായി, ഓതിക്കൊടുക്കൂ. ആളുകൾ നേരെ തലതിരിഞ്ഞ മനസ്സിലാക്കുന്ന വെച്ചാല് കുറെ മരുന്ന് ചെയ്തു, അമൃതയെ കൊണ്ടുപോയി, ലക്ഷോറി കൊണ്ടുപോയി, പല ഹോസ്പിറ്റലും കൊണ്ടുപോയി, രോഗമൊന്നും മാറുന്നില്ല. അവസാനം നിന്നായിരിക്കാം. അപ്പോ റുക്കിയ ശ്രേയ നടത്തുന്ന കേന്ദ്രം നോക്കണം എന്നാ അല്ല, എന്ത് പ്രയാസം ഉണ്ടല്ല, ആദ്യം ഓതി ഓതാനാ പറഞ്ഞത്. ആദ്യം തന്നെ ആശുപത്രിക്ക് പോയല്ല വേണ്ടത്, അവിടെ നിന്ന് പഠിച്ച നേരെ തിരിച്ചങ്ങൾ മനസ്സിലാക്കിയത്. ആദ്യം തന്നെ ആശുപത്രിക്ക് പോയല്ല, ആദ്യം റുക്കിയ നടത്തണം, ഓതിക്കൊടുക്കണം. ഓതിയാ മാത്രം പോരാ, ഊതുകയും വേണം എന്നാണ് ചങ്ങലക്കിട്ട ഭ്രാന്തൻ ബുഖാരിയിലുണ്ട്. കാരണം അബൂദാവൂദിന്റെ ആളുകൾക്ക് ഒരു ഉഷാർ കിട്ടുമല്ലോ, സഹീൽ ബുഖാരി ഉള്ളതാണ്, ജമിയത്ത് ബുക്കിറക്കിയിട്ടുണ്ട്, സ്ഥാപിക്കുകയാണ്. ഇനി ഓതാ പാത്രം പോരാ, ഊതണം എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ റുക്കിയക്ക് വേണ്ടിയിട്ട് ഈ റുക്കിയ നടത്തുന്ന ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള നേർക്ക് നേരെ ഒരാൾ കോതി കൊടുക്കലാണ്. സഹാബത്ത് അവരും നമുക്കറിയാം, അതേ പിന്നെ ഭ്രാന്ത് ബാധിച്ച പിശാജ് ബാധ മൂലമുള്ള ഭ്രാന്ത് ബാധിച്ച ഒരു സഹാബി, പിശാജ് ബാധ മൂലമുള്ള ഭ്രാന്ത് ബാധിച്ച ആള്, പിശാജ് ബാധ മൂലം ഭ്രാന്ത് ബാധിച്ച സഹാബി, അന്ധവിശ്വാസം ല്ലേ. ജക്കരിയ പറഞ്ഞതല്ല, പിശാജ് ബാധ മൂലം ഭ്രാന്ത് ബാധിച്ച സഹാബി. അപ്പൊ പിശാജ് ബാധ ഉണ്ടാവും, അതുകൊണ്ട് ഭ്രാന്ത് ഉണ്ടാവും. അത് സൈക്യാട്രിസ്റ്റ് അല്ല, ഓതി കൊടുക്കണം. ഒരു വ്യക്തി, ആ വ്യക്തിയെ മന്ത്രിക്കുവാൻ വേണ്ടി ഒരു സഹാബി പോയ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ നേർക്ക് നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു, ആ ഭ്രാന്ത് മാറി. ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ രൂപത്തിൽ ഒരാൾക്ക് നേർക്ക് നേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുത്ത് ഊതിക്കൊടുക്കുക, ഈ രൂപത്തിൽ ഊതിക്കൊടുക്കാവുന്നതാണ്. റസൂൽ ഓതിക്കൊടുക്ക, ഊതിക്കൊടുക്ക, അതിന് അദ്രമ സെൽഫി പറഞ്ഞർത്ഥം അതല്ല കേട്ടോ, തുപ്പുക എന്നാ പറയുക, റുക്കയാക്കണെങ്കിൽ തുപ്പണം, തഫല എന്നാണ്. ഞാൻ എന്റെ ഉമിനീരിന്റെ പദം ഇങ്ങനെ ശേഖരിച്ചിട്ട് ഇങ്ങനെ ഊതി തുപ്പല് തെറിപ്പിച്ച് ഊതുന്ന, ഇയാൾ ഊതുന്നാണ്, പക്ഷെ മറ്റേ തുപ്പിക്കൊടുക്കുക എന്നാണ്. അത് പിന്നെ അങ്ങനെയാണ്. ആ എങ്ങനെയാണ് ഇപ്പൊ റുക്കയ നടത്തേണ്ടതിനെ പറ്റി ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അപ്പൊ മൂപ്പര് പറയുന്നത് എന്താന്ന് വിചാരിച്ചാല്, മൂപ്പര് പറയുന്നത് ഇപ്പൊ ആരെടുത്തും കൊണ്ടോണ്ട അല്ലേ, നേരത്തെ മതി ഹാരിജന്റെ ആരെടുത്തും കൊണ്ടോണ്ട, നമ്മളോട് ഓതി കൊടുത്താൽ മതി, ലക്ഷ്വറി കൊണ്ടുപോയി, അമൃതി കൊണ്ടുപോയി, അന്ന് നിക്കണ്ട, നമ്മളങ്ങോട്ട് ഓതി കൊടുത്താൽ മതി, എവിടെയും കൊണ്ടോണ്ട. എന്നാ മൂപ്പര് അനസ് മുസിയാർ എന്ത് ചെയ്തു, സ്വന്തം കുടുംബത്തിലുള്ള സുബേർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അത് കേട്ടോളി, സക്രിയാമൗലവിയിൽ അടുത്തു വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആവുകയും, അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളിനടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന് അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനുസ്മരണം ചെയ്ത് അതുകൊണ്ട് അത് തന്നെയായിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികളായിരിക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ വൈശാഖിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലപ്പോഴും പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല, സക്കറിയ മൗലവിക്കെതിരെ അനസ്മരി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കറിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്, മറിച്ച് അനസ്മരുവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആണെന്ന് രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ച് ഇറന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കിവിട്ട കഥകളും ആലിന്റെ ലെവലിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും, അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. കണ്ടില്ലേ, അപ്പൊ വ്യക്തമായിട്ട് അദ്ദേഹം അങ്ങ് ആരടുത്തും കൊണ്ടോണ്ട, എന്തിനാ കൊണ്ടോണത്, നമ്മൾ ഓതിയാ പോരെന്ന് പറഞ്ഞ ആള് മൂപ്പര് എന്ത് ചെയ്തു,
ഡോക്ടർ സുബൈറിനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടൊരു വെല്ലുവിളി, ഞാൻ ഡോക്ടർ സുബൈറിനെ തിരുത്തിക്കാൻ പോയതാണ്. ശരി, റുഖിയ നടത്താൻ കയ്യാളായി നിന്ന് കൊടുത്തു. പിന്നെ മൂപ്പർക്ക് ഒരു സംശയം, വിരലിൽ എന്തിനാണ് ഈ കെട്ടിടുന്നത്? അത് ജിന്ന് പുറത്തു പോകാതിരിക്കാനാണ്. പുറത്തു പോകാതിരിക്കാൻ, പുറത്തു പോകാൻ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തർക്കിച്ചു മൂപ്പരോട്, സക്കരിയ മൗലിക്ക് ധൈര്യമുണ്ടോ? ഞാൻ അദ്ദേഹവുമായി തർക്കിച്ചിട്ടുണ്ട്. എനിക്കെന്തിനാ ധൈര്യക്കുറവ്? നിങ്ങൾ തർക്കിച്ചോളി, ഇനി തർക്കിച്ചോളി. നമ്മളെ വിഷയം നിങ്ങൾ അനസ് മുസ്ലിയാരെ, നിങ്ങൾ ഈ മന്ത്രിക്കാൻ വേണ്ടി സുബൈർ ഡോക്ടർ ഉണ്ടായോ? സുബൈർ ഡോക്ടർ വിളിച്ച് കൂട്ടിക്കൊണ്ടത്, അതാ ഇവിടെ വിഷയം. നിങ്ങൾ ഇനി മാതപുതിയ നടത്തിക്കോളി, അയാൾക്ക് തെറ്റാൻ സ്ഥാപിച്ചോളി. നിങ്ങൾ മുമ്പ് ചെയ്തതിനെ പറ്റി പറ, എന്നിട്ട് ബാക്കി പറയാ, അതാ ഇവിടുത്തെ വിഷയം. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ഇപ്പൊ അടുത്ത് നാദാപുരത്ത് വെച്ച് ഒരു കുട്ടികളോട് സംവാദം നടത്തിയപ്പോ ഇയാൾ പറയാണ്, ഞങ്ങൾ നല്ല റുഖിയ ചെയ്യുന്ന ആളുകളാ, ഓതിയ കോമരം പോലെ അങ്ങനെ നിൽക്കും. ഇതുവരെ ഇയാൾ പറഞ്ഞ് ആരത്തും കൊണ്ടോണ്ട, നമ്മളെന്നെ ഓതിയാ മതി എന്ന് പറഞ്ഞു മൂപ്പര് കൊണ്ടുപോയി. ഇപ്പൊ മൂപ്പര് പറഞ്ഞ് ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്, നമ്മളെടുത്ത് കൊണ്ടുവന്നോളി. നിങ്ങൾ ഏത് രോഗത്തുള്ളത്? ബോധം പോയോ? ജിന്നു കൂടിയോ? ജിന്നു കൂടിയാൽ അങ്ങനെയാ. കാരണം വെച്ചാൽ ജിന്നു കൂടി കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാവൂല. ആ അവ മനസ്സിലാക്കിക്കോ. അതിനുള്ള റുഖിയ ശറിയാണ് ഇയാക്ക നബദു വയ്യാക്ക നസ്തഈനക്ക് ഇങ്ങനെ ഓതിത്തരും. കുലിദുല്ലദീന സംദും മിൻ ദൂനിഹി ഫലാ യംലിക്കുന കശ്ഫല്ലൂരി അങ്കും വലാ തഹവീല ഉലായിക്കല്ലദീന ഇപ്പോഴാ ജിന്നു കൂടിയത്. ഉലായിക്കല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് യർജൂന റഹ്മതഹു വയഖാഫൂന ആദാബഹു ഇന്ന ആദാബ റബ്ബിക കാന മഹദൂറാ. അപ്പൊ നിങ്ങൾക്ക് സഹിക്കണില്ല, അപ്പോഴാ ജിന്ന ഇളകൽ. ചില ആളുകളെ സംബന്ധിച്ച് ഇറങ്ങിപ്പോകും, ചിലത് ഇളകിപ്പോകില്ല, അങ്ങനെ കോമറായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ഇത് വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ വിചാരിച്ച റുക്കേശ്വരയെ റുക്കേശ്വരയെ എന്ന് വെച്ചാൽ ഞങ്ങൾ നിഷേധിക്കുന്ന ഒരാളാണ്. അല്ല, റുക്കേശ്വരയെ നല്ല രൂപത്തിൽ നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കണ്ടോ, ജിന്നുകളെ ഇരുത്തി റുക്കേശ്വരയെ നടത്തും. അപ്പൊ ഞങ്ങൾ റുക്കേശ്വരയെ എതിർക്കാൻ നല്ല നിലയിൽ നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ. ഇനി സുബൈർ ഡോക്ടർ ഇഫ്ദുർ റഹ്മാൻ ഒന്നും വേണ്ട, അനസ് മുസ്യാരനെ നടത്തലുണ്ട്. എന്തെങ്കിലും കാശ് കിട്ടണേ മൂപ്പർക്ക് കിട്ടിക്കോട്ടെ, ഒരു ഗിഫ്റ്റ് ആയിട്ട് വല്ലതും കൊടുക്കുകയാണെങ്കിൽ മൂപ്പർക്ക് കൊടുത്താൽ മതി എന്നാണ് മൂപ്പർ പറയണത്. നോക്കണം, നിങ്ങള് ആരവിടെ എന്താ വിശ്വാസം കൊണ്ടുവന്നത്? സക്കരിയ സലായിയ, നിങ്ങളെ ചൂണ്ടലും ഒക്കെ ഞാൻ പറയുന്നുണ്ട്, ഒന്നും പറയാതെ സക്കരിയ ഇവിടുന്ന് പോകില്ല ഇൻഷാല്ലാ. ഒക്കെ പറഞ്ഞിട്ട് തന്നെ പോലും പത്തപ്പിരിയത്തേക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. നമ്മൾ ഒന്നാം റൗണ്ട് തുടങ്ങിയല്ലേ, മഹാന്മാരൊക്കെ ഉള്ള നാടല്ലേ, കുറച്ച് പഠിക്കട്ടെ, ആളുകൾ വിഷയം പഠിക്കട്ടെ. ആ ഇരിക്കട്ടോളി, സിഹറും കണ്ണേറല്ലേ പഠിത്ത അന്ധവിശ്വാസം. സിഹിർ ബാധിക്കുന്നു. ഒരു സാഹിർ ഇങ്ങനെ കോയിമുട്ടമ്മൽ വരയുന്നു, അല്ലെങ്കിൽ തകിട് കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ കടലാസിൽ എഴുതിയിട്ട് ചുട്ടുകളയുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ സിഹർ ദൂരെയുള്ള ഒരാൾക്ക് ഫലിക്കുന്നു. അന്ധവിശ്വാസം ശിർക്ക്, ശിർക്ക് അല്ലേ. പിന്നെ കണ്ണേറ് എന്തിനെങ്ങനെയാണ് നോക്കിയാൽ കണ്ണു പറ്റുന്നു, അതൊക്കെ അന്ധവിശ്വാസാണെന്നല്ലേ. എന്നാൽ അനസ് മുസ്യാർ പറയട്ടെ അന്ധവിശ്വാസത്തെ കുറിച്ച്. രണ്ടാമത്തെ സിഹർ, അത് മുമ്പ് മുജാഹിദ് അംഗീകരിച്ചിരുന്നില്ല, ഇപ്പോഴാണ് അത് പറയാൻ തുടങ്ങിയത് എന്നാണ് രണ്ടാമത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലുള്ളത്. ഇത് ജമിയത്തുൽ ഉലമ അയച്ചു കൊടുത്ത സർക്കുലറാണ്. ഈ സർക്കുലറിൽ വളരെ വ്യക്തമായി തന്നെ ജമിയത്തുൽ ഉലമ ജിന്ന് പിശാജ് വിഷയത്തിൽ ജമിയത്തുൽ ഉലമയുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് നിലപാട് എഴുതി അറിയിച്ചതിൽ ഇതിൽ വളരെ വ്യക്തമായി കാണാം, സിഹിറിനെ സംബന്ധിച്ച് കേരള ജമിയത്തുൽ ഉലമ മുമ്പ് ചർച്ച ചെയ്തതും തീരുമാനമെടുത്തതുമാണ്. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായതിന് ശേഷമല്ല, വളരെ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ സലാസുല്ലമി ചില വസുവാസികൾ ഉണ്ടാക്കുകയുണ്ടായി. സലാസുല്ലമിയെ പോലെ ചില ആളുകളും ഉണ്ടാക്കി. ആ സന്ദർഭത്തിൽ അന്ന് സലാസുല്ലമി ഒരു പ്രബന്ധം എഴുതി ജമിയത്തുൽ ഉലമയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറായി. അതിനെതിരെ പ്രബന്ധം അവതരിപ്പിച്ച ആള് മർഹും മഹാനായ ഐദിദ് തങ്ങളാണ്. സലാസുല്ലമി നേർക്കു നേരെ വന്നില്ല, വേറെ ഒരു വ്യക്തിയെ ഈ പ്രബന്ധം കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇത് പോയി ജമിയത്തുൽ ഉലമ വായിച്ചാൽ അവർ കുടുങ്ങിക്കൂളും എന്നൊക്കെ പറഞ്ഞ്, ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ മോശമാണ്, ഒരു വിവരമില്ലാത്തവരാണ്, ഒരു കിതാബൊന്നും വായിക്കാത്തവരാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് പോലെ, അന്ന് സലാസുല്ലമി ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ കൊണ്ട് വായിച്ചാൽ അവർ കുടുങ്ങിക്കൂളും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കി ജമിയത്തുൽ ഉലമയിലേക്ക് വിട്ടു. അത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പ്രവാചകനുമായി ബന്ധപ്പെട്ട് ബുഖാരിയിൽ വന്ന ഒരു ഹദീസ്, ആ ഹദീസിന്റെ റിപ്പോർട്ടറായ ഹിഷാം ആ ഹിഷാമിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള തെളിവൊക്കെ എഴുതിയിട്ട് അന്ന് ഈ പറയപ്പെട്ട വേറൊരു വ്യക്തിയെ സലാസുല്ലമി പറഞ്ഞേക്കുകയും മറുവാദമായി തെളിവുകൾ ഉദ്ധരിച്ച് ഐതിഹ്യ തങ്ങൾ പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഹിഷാമിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന ആ ഉദ്ധരണികളൊക്കെ വായിച്ചു കേട്ടപ്പോ എ പി അബ്ദുൽ ഖാദർ മൗലവി, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് തഹദീബ് ഇബ്നു ഹജറിന്റെ തഹദീബ് എടുത്തിട്ട് മുന്നിൽ വെച്ച് വായിച്ച് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോഴാണ് ഈ പ്രബന്ധമായിട്ട് വന്ന ആള് പറഞ്ഞത്, ഇനി വേറാടെ കുറിപ്പ് ഞാൻ വായിക്കൂല, ആദർ വേറൊരാടെ കുറിപ്പ് വായിച്ച് ഞാൻ കുടുങ്ങൂല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സിഹിറിനെ സംബന്ധിച്ച് കേരള ജമിയത്തുൽ ഉലമ മുമ്പ് ചർച്ച ചെയ്തതും തീരുമാനമെടുത്തതാണ്. ഇപ്പോഴല്ല, മുമ്പേ തന്നെ തീരുമാനമുണ്ട്. അതെന്താ? സിഹിർ വൻ പാപങ്ങളിൽ രണ്ടാമത്തേതാണ്. ഇരിത്തരിബു വസബിഅൽ മുബിഖാത് എന്ന് പറയപ്പെട്ട
ആ അസബൽ മൂബിഖാത്ത് വൻ പാപങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയപ്പെട്ട ആ ഏഴ് വൻ പാപങ്ങളിൽ രണ്ടാമത്തെ പാപമാണ് സിഹർ. അതാണ് സിഹർ വൻ പാപങ്ങളിൽ രണ്ടാമത്തേതാണെന്നും അതിന് ഹഖീഖത്ത് ഉണ്ടെന്നുമാണ് അഹലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അഹലു സുന്നത്തിന്റെ നിലപാട് ഇത് പ്രമാണബദ്ധവുമാണ്. ആ അഹലു സുന്നത്തിന്റെ നിലപാടിനോടാണ് ആ വിഷയത്തിൽ ജമിയത്തുൽ ഉലമയും കേരള ദൗത്തുൽ മുജാഹിദീനും ഉള്ളത് എന്നത് സർക്കുലർ വഴി തന്നെ മുമ്പെടുത്ത തീരുമാനം, പുതിയൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്ന നിലയിൽ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ മുമ്പ് ജമിയത്തുൽ ഉലമയ്ക്ക് ഈ സിഹറിന്റെ സമയ വിഷയത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് എന്നേ മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ സിഹറുണ്ട്, എ പി അംഗീകരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? സിഹർ അന്ധവിശ്വാസമാണോ? എ പി ഒക്കെ അന്ധവിശ്വാസിയാണ്. സിഹറുണ്ട്, ജമിയത്തിലും അത് അംഗീകരിച്ചിട്ടുണ്ട്. സിഹർ ഇല്ലാന്ന് പറഞ്ഞ് പി സി ഇബ്രാഹിം മൗലി പ്രബന്ധം അവതരിപ്പിച്ചപ്പോ അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആര്? എ പി. പണ്ട് ഞാനൊക്കെ ജാമ്യം പഠിക്കുന്ന കാലത്ത് 86-87 കാലത്ത്, അപ്പൊ അന്നേ ഉള്ളതാണിത്. സിഹ്റി നമ്മള് അംഗീകരിച്ചു. അപ്പൊ സിഹർ ബാധ അന്ധവിശ്വാസം. സിഹർ പലിക്കുന്ന പറയണത്. പിന്നെ സിഹർ ബാധിച്ച ചികിത്സപ്പങ്ങൾ കേട്ടല്ലോ, റുഖ്യ ശറഇയ്യ ചികിത്സയുണ്ട്. ഇനി കണ്ണേറ്, അടുത്ത അന്ധവിശ്വാസം കേട്ടോളി. ഇനി മൂന്നാമത് കണ്ണേർ. ആ കണ്ണേറിനെ സംബന്ധിച്ചും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതും മനസ്സിലാക്കാതെ പറയാതെ പഠിപ്പിക്കാതെ പോകാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാതെ പോയൊരു വിഷയമല്ല ഇത്. അമാന് മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകമാണ്. അവിടെ കാണാം, അമറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയുസ്തർഖ മിനൽ ഐൻ. ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീറിന് മന്ത്രം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. ബുഖാരി മുസ്ലിം ഇതിന്റെ 463-ാമത്തെ പേജിൽ മാത്രമേ റഹസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റുഖ്യത്തി മിനൽ ഐനി വൽ ഹുമതി വന്നംല. നബി സല്ലല്ലാഹു അലൈഹി അൻസ് റളിയല്ലാഹു അൻഹു നിവേദനം, കണ്ണീർ, വിഷബാധ, നംല എന്നിവക്ക് മന്ത്രിക്കുന്നതിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുണ്ട് എന്ന ഹദീസുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ അമാന് മൗലവി പഠിപ്പിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല കണ്ണീറിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. കണ്ണീറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം കേട്ടോ. ഇത് പുതിയ ബുക്കല്ല, വളരെ മുമ്പ് തന്നെ പിന്നെ അമാന് മൗലവി ഈ കണ്ണീർ എന്താണെന്ന് വിശദീകരിക്കുകയും അതിനെപ്പറ്റി വന്ന ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അതിനുള്ള പരിഹാരം എന്ത് എന്ന് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത് വളരെ മുമ്പ് തന്നെ ഉണ്ട്. നമ്മളെന്ന് വെച്ചാല് ഇതൊന്നും നമ്മൾ വായിച്ചില്ല, പഠിച്ചില്ല, എല്ലാവരും മുജാഹിദ്, ഞാനും മുജാഹിദ് എന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇത് മനസ്സിലാക്കണമെന്നില്ല. ഇപ്പൊ ഒരു പുതിയ വാദമാണ് എന്ന നിലയിലായിരിക്കും ഒരു മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ മറുപടി പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുത്തൻ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെ എതിരാളികളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും പഴയ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ്. ഏറ്റവും പഴയ വാദങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിയാണ് നമ്മൾ. കണ്ണേർ, സിഹർ, ജിന്ന് ബാധ, ജിന്ന് കൂടല്, ജിന്ന് ഇറക്കല്, ഇതൊക്കെ പറയുന്ന ആളുകളാണ് നമ്മള്. പുത്തൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിയല്ല, പഴയ വാദക്കാരാണ് നമ്മള്. ഒന്ന് പഠിക്കണം, വായിക്കണം, ഞാൻ നടന്നാ പോരാ. അപ്പൊ ആരാ അന്ധവിശ്വാസം കൊണ്ടുവന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ ഒക്കെ നിങ്ങൾക്ക് വിട്ടുതരാണ്. എന്നാ ഈ സിഹറിനെ കേവി നിഷേധിക്കാണ്, കണ്ടോ? അന്ധവിശ്വാസം തന്നെ തള്ളണത് ഞങ്ങളല്ല, പിന്നെ ഇവരാ തള്ളുന്നത് കേട്ടോളൂ. അതുപോലെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന ബലി, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഒരു സിഹർ വെച്ചാ പോരാ കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലശ്ശേരിക്കന്നെ വിട്ടൂടില്ല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹർ ചെയ്തുകൊണ്ടില്ല ആ ബുഷിന്, ആ ശ്രദ്ധാംശം കഴിച്ചില്ല വണ്ടി. തൂക്കാൻ വിളിച്ച ടൈമിൽ ഒറ്റ സിഹർ, ഏത് സിഹർ അറിയോ? മൊബൈൽ. അട്ടയുകല്ലേ. അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹറിനെ സംബന്ധിച്ച് മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹർ അടിയിൽ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നു, ഗണ്ണിച്ചു കുറയാൻ. എന്ന് മാത്രമല്ല സിഹർ ചെയ്താലോ കാഫറാവും, അതുകൊണ്ട് ഒമാ കാഫറ സുലൈമാൻ, സുലൈമാൻ നബി കാഫർ ആയിട്ടില്ല എന്ന് കുറയാൻ ഗണ്ണിച്ചു. പി സി ഇബ്രാഹിം മോലിനൊക്കെ തിരുത്തി സീറില്ലാന്ന് പറയാൻ പാടില്ല എന്ന് ഇപ്പൊ എ പിക്ക് ഇയാൾ പഠിപ്പിക്കുക, കണ്ടില്ലെങ്കില് ഒരു സീറാൻ ചെയ്താ പോരാ ബുഷിന്. എ പി സിഹർ ഉണ്ട്, ഇബ്രാഹിം മോലിക്ക് താക്കീത് കൊടുത്തു ഇനി ഓരോരുത്തരെ എഴുതിയ പ്രബന്ധം കൊണ്ട് ബൈക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സിഹർ റസൂലാക്കി സിഹർ വാച്ചൊക്കെ സ്ഥാപിച്ച് സിഹറിന്റെ ആളാ. ഇയാൾക്കൊരു ഷോക്കോസ് നോട്ടീസും ഇല്ല, കാരണം ഇയാൾ കോക്കസിന്റെ ആളാണ്.
തൽക്കാലം നമുക്ക് അധികാരം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇയാൾ പേപ്പിക്ക് പഠിപ്പിക്കുക. നോക്കിങ്ങൾ, ഇനിയിപ്പോ വലിയ ആക്ഷേപം എന്താണെന്നറിയോ? ജിന്നിനെ കൈവൊക്കെ ഭൗതികമാണ് എന്ന് പറഞ്ഞു. ജിന്ന അഭൗതികല്ലേ? ജിന്ന എന്ത് ചെയ്താലും അത് അഭൗതികല്ലേ? അത് ഇപ്പൊ ഭൗതികം എന്ന് പറഞ്ഞു പോയില്ലേ? വലിയ ഖുറാഫാത്ത്. എന്നാ അനസ് മുസിയാരെന്ന് പറയട്ടെ, ആ ചങ്കരംകുളം സമ്മേളനം നടന്നെന്നാ 2008 ജനുവരി ആ മാസം പറഞ്ഞതാ. ഒയ്ബിയായ നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്ക് ആർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ചെന്ന നിലക്ക് എന്താ സാഹിബ്? ആരെങ്കിലും ചപ്പ്ളാ ചെപ്പണെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? അതാ ഞങ്ങൾ ചോദിക്കണം, ആരെങ്കിലും ചപ്പടാ ചെപ്പണത്, ഈ മടവൂരികൾ ചപ്പണം, നിങ്ങൾ എന്തിനാ ചപ്പണത്? നിങ്ങൾക്ക് കസാലർപ്പിക്കണം. പത്തു അല്ല അങ്ങോട്ട് ചപ്പി, ഇപ്പൊ ഇങ്ങോട്ട് ചപ്പണ്. ആ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടു നടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്? ആ നമുക്കും പറ്റില്ല, നമുക്ക് ഇറങ്ങാ. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ലാ കുറച്ച് ഇയാൾ കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ എന്നെ പറയണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്കു വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചളിഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ കേരളത്തിൽ? വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ? അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലേ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ? ഇവിടെ ഇന്നും പുതിയല്ലല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നൊന്നും അല്ലല്ലോ. നേരെ മറിച്ച് പുതിയതല്ല പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോ പെട്ടത്, നിങ്ങളിപ്പോ പെട്ട്, ഇനി നിങ്ങൾക്ക് ഇതൊന്നും കഴിച്ചില്ല, കഴിച്ചില്ല, നല്ല വളഞ്ഞിക്കണിയിലാ പെട്ടത്, മനസ്സിലായില്ലേ? ജിന്നുണ്ടെന്ന് ഇറങ്ങി വെക്കാൻ വിചാരിച്ചു, കസാല തൽക്കാലം കിട്ടി, പക്ഷെ മാനം പോയി. അതല്ലേ ഇപ്പൊ ഉണ്ടായത്? ജിന്ന് എന്ത് ചെയ്താലും അതൊക്കെ ഭൗതികമാണ്, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ, ഗൈബിയായി സഹായിക്കാൻ ഒരു ജിന്നിനും കഴിയില്ല. എന്നാ കോക്കസ് നേതാവ് പറയുന്നു, ജിന്ന ഭൗതികമോ, ജിന്ന് എന്തു ചെയ്താലും ശിർക്കാണ്. കേട്ടോളി, ഒതായി എന്ന് പറഞ്ഞതാ. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽ പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽ പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ജിന്നിന്റെ കൈവ ഭൗതികമാണ്, ജിന്നെന്തു ചെയ്താലും അഭൗതികമാണ്. അതുകൊണ്ട് ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്ക്. ലേലം വിളിച്ച് ഉറപ്പിക്ക. എന്താ ഇപ്പൊ നേരത്തെ മറ്റയാള് പറഞ്ഞത്? ജിന്നെന്ത് ചെയ്താലൊക്കെ ഭൗതികമാണ്, ഗൈബിയായിട്ട് അഭൗതികമായി ചെയ്യാൻ ഒരു ജിന്നിനും കഴിയില്ല. എന്തിനാ സ്ഥാറേ ചപ്പടാച്ചി ചപ്പണെന്നാ ചോദിച്ചത്? ആരപ്പ ചപ്പണത്? നിങ്ങൾക്കറിയോ പി കെ മൂസ മൗലവി സാഹിബ് അൽമനാറിന്റെ ദീർഘകാല എഡിറ്റർ, അദ്ദേഹം കെ മൗലവി സാഹിബ് എന്ന പുസ്തകത്തിൽ എഴുതിയത് ജൗഹർ മാഷ് ഒന്ന് പഠിച്ചു വെക്കുകയും. അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായി തീരുന്നു. ശിർക്കാണെങ്കിൽ മഹാപാപവും. അപ്പൊ അഭൗതികമായ മാർഗത്തിൽ ഒരു ജിന്നിന് സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. പിന്നെ തേടണം എന്നില്ല. പര ശിർക്കിലേക്ക് പോയത്, ജിന്നിന്റെ കൈവ് അഭൗതികമാണ്, ജിന്നെന്തു ചെയ്താലും അഭൗതികമാണ് പറഞ്ഞ ആരാ? ആരാ ശിർക്കിലേക്ക് പോയത്? ഇങ്ങനെ ഇതിനാണ് ബൂമറാങ് എന്ന് പറയാ. അങ്ങോട്ട് എഴുതി വിട്ട അതേ സ്ഥിതി ഇങ്ങോട്ട് വരും. മലർന്ന് കിടന്ന് മേപ്പോട്ട് തുപ്പ. ഞങ്ങൾക്ക് എന്തായാലും ശിർക്കാരോപിച്ചിട്ട് ചെന്ന് പെട്ടതാ. മക്ക ഇമാമ് വന്നില്ലേ 1989? അന്ന് അൽമനാർ എഴുതുന്നത് കേട്ടോളൂ, എം എസ് എം സംസ്ഥാന സമ്മേളനത്തിൽ ഹറം ഇമാം ഷെയ്ഖ് അബ്ദുള്ള സുബയ്യിൽ ചെയ്ത പ്രസംഗത്തിൽ പറയാണ്, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതും
സൃഷ്ടികൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും തൗഹീദിന് അഥവാ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമെന്ന തത്വത്തിന് വിരുദ്ധമാണ്. അൽമനാർ 1989 ഫെബ്രുവരി കണ്ടില്ലേ. അപ്പൊ അല്ലല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിനെതിരാണ്. അപ്പൊ ജിന്നിന്റെ കഴിവ് അഭൗതികമാണോ? എ പി തന്നെ പറയുന്നത് കണ്ടോളൂ, ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിൽ ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്. ബൽക്കീസിന്റെ സിംഹാസനം എന്ന ചോദ്യത്തിന്റെ ഹെഡിങ്, ചോദ്യം: അഭൗതികമായി സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമായിരിക്കെ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയും അങ്ങനെ ഒരാൾ അത് കൊണ്ടുവരികയും ഉണ്ടായല്ലോ. ഇവിടെ അഭൗതിക മാർഗത്തിൽ സുലൈമാൻ നബി ഒരാളുടെ സഹായം തേടുക വഴി അദ്ദേഹം ചെയ്തത് ശിർക്കാണോ? ആരുടെ ചോദ്യം? എ പിയോട് ചോദിക്കുകയാണ്. എ പി പറയുന്ന ചോദ്യകർത്താവിന് ചില സ്കലിതങ്ങൾ വന്നുപെട്ടിട്ടുണ്ട്. കണ്ണുവെട്ടി വയ്ക്കുന്നതിന് മുമ്പായി കൊണ്ടുവരാൻ സുലൈമാൻ നബി ആവശ്യപ്പെട്ടിട്ടില്ല. സുലൈമാൻ നബി ഇങ്ങനെ ആർക്കാ കൊണ്ടുവരാൻ സാധിക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട രാക്ഷസൻ പറഞ്ഞു, നിങ്ങൾ ഈ ദർബാറിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കാം. ആ ആയത്തെടുത്ത് കൊടുത്തിട്ട് എ പി പറയാണ് ഈ മറുപടിയിൽ, എന്താ ജിന്ന് പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവരാന്ന്? കാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി, നിങ്ങൾ ഇവിടെ നണിയിക്കണമെങ്കിൽ ഞാനത് കൊണ്ടുവരാന്ന് മല്ലനായ ജിന്ന് പറഞ്ഞില്ലേ. ആ മറുപടിയെ പറ്റി എ പി പറയാണ്, ഈ മറുപടിയിൽ ജിന്നിന് അനുസൃതമായ ശക്തിയാണ് പ്രവൃത്തിക്ക് ആധാരമായി പറഞ്ഞിട്ടുള്ളത്, അഭൗതികതയുടെ പ്രശ്നമില്ല. അപ്പൊ ജിന്നിന്റെ കഴിവ് അഭൗതിക അല്ല എന്ന് ആര് പറഞ്ഞു? എ പി ആണ്. അത്ര മസലി എന്താണ്? ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്. ഇനിയും പഠിച്ചു വെച്ചോ, ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകം കെ എൻ എം മറക്കിയ പുസ്തകമാണ്, കുഞ്ഞീദ് മദനിയുടെ പുസ്തകമാണ്. കുഞ്ഞീദ് മദനി പറയുന്നു, അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. ജിന്ന് അള്ളാന്റെ പടപ്പല്ലേ, മലക്ക് അള്ളാന്റെ പടപ്പല്ലേ. ജിന്നിനും മലക്കിനും അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ലെന്നാണ് കെ എൻ എം ന്റെ അഖീദ. ഇനിയും പഠിച്ചു വെച്ചോ, 2007 ഫെബ്രുവരി 16 നമ്മളെ കരുവമ്പൊയിൽ സാർ എഴുതുക, അദൃശ്യ മാർഗത്തിലൂടെയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന നിർവചന ഇബാദത്തിന്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം മനുഷ്യരിൽ നിന്ന് അതീതമായി മലക്കുകളുടെയും ജിന്നുകളുടെയും